ഗാന്ധിജി അപമാനിച്ച പ്രജ്ഞയ്ക്ക് മാപ്പില്ല. പ്രജ്ഞയുടെ വാക്കുകൾ അതിദാരുണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഗോഡ്സെയെ പ്രകീർത്തിച്ചുള്ള പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പരാമർശം തള്ളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. പ്രജ്ഞയുടെ വാക്കുകൾ അതിദാരുണമെന്ന് മോദി പറഞ്ഞു. ഗാന്ധിയെ അപമാനിച്ച പ്രജ്ഞയ്ക്ക് തനിക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാനാകില്ലെന്നും മോദി പറയുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി ഹിന്ദുവായ ഗോഡ്സെയാണെന്ന കമൽഹാസന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുന്നതിനിടയിലായിരുന്നു പ്രഗ്യാ സിംഗിന്റെ വിവാദ പരാമർശം. ഗോഡ്സെ തീവ്രവാദിയാണെന്ന് പറയുന്നവർ ആത്മപരിശോധന നടത്തണം. ഇവർക്ക് ജനം തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകുമെന്നായിരുന്നു അവർ പറഞ്ഞത്. പരാമർശം വിവാദമാവുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതിയും നൽകുകയും ചെയ്തതോടെ BJP സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചിരുന്നു. പ്രജ്ഞയുടെ പരാമർശത്തെ അപലപിക്കുന്നുവെന്നും പരാമർശത്തിൽ പ്രജ്ഞ പരസ്യമായി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട BJP പ്രജ്ഞ മാപ്പ് പറഞ്ഞുവെന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനു പിന്നാലെയാണ് BJP പ്രവർത്തക എന്ന നിലയിൽ പാർട്ടി ലൈനാണ് തന്റെയും ലൈനെന്നും പരാമർശത്തിൽ മാപ്പ് പറയില്ലെന്നും പ്രഗ്യാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയത്. പ്രഗ്യ നിലപാട് പരസ്യമായി വ്യക്തമാക്കിയതോടെ BJP വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. ആദ്യമായല്ല BJPയുടെ ഭോപ്പാൽ സ്ഥാനാർത്ഥി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ പരാമർശങ്ങൾ BJPയെ കുഴപ്പത്തിൽ ചാടിക്കുന്നത്. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയായ സാധ്വി പ്രഗ്യാ സിംഗ് ഠാക്കൂറിന്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിവാദ പരാമർശങ്ങൾ തുടങ്ങിയത് മുംബൈ ഭീകരാക്രമണത്തിനിടെ വീരമൃത്യു വരിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ ഹേമന്ത് കർക്കരെ അപമാനിച്ചുകൊണ്ടായിരുന്നു. പുൽവാമ ഭീകരാക്രമണം BJP തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നതിനിടയിലായിരുന്നു. 2008 നവംബർ 26 മുംബൈയിൽ പാക് ഭീകരരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ട കർക്കറയെ അപമാനിച്ചുകൊണ്ട് അവർ പ്രസ്താവന നടത്തിയത്. താൻ ശമിച്ചതിനാലാണ് കർക്കറെ ഭീകരരുടെ വെടിയേറ്റു കൊല്ലപ്പെട്ടതെന്നും കർക്കറെ ദേശവിരുദ്ധനാണെന്നും പ്രഗ്യാ സിംഗ് ഠാക്കൂർ പറഞ്ഞിരുന്നു. മലേഗാവ് സ്ഫോടന കേസ് അന്വേഷിച്ചിരുന്നത് ഹേമന്ത് കർക്കറെയാണ്. തെളിവില്ലെങ്കിൽ തന്നെ വിട്ടയക്കാമെന്ന അന്വേഷണ സംഘം പറഞ്ഞെങ്കിലും കർക്കരെ അനുവദിച്ചില്ല. അതിനാൽ കർക്കരയെ ശപിച്ചു എന്നായിരുന്നു പ്രജ്ഞ പറഞ്ഞത്. പരാമർശം BJPക്കും അകത്തും പുറത്തും ഒരുപോലെ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. അഭിപ്രായം വ്യക്തിപരമെന്ന് പറഞ്ഞ പ്രഗ്യാ സിംഗിന്റെ പ്രസ്താവന BJP തള്ളുകയായിരുന്നു. കർക്കരയ്ക്കെതിരായ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രജ്ഞയ്ക്ക് നോട്ടീസും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാബറി മസ്ജിദ് പൊളിക്കാൻ താൻ ഉണ്ടായിരുന്നുവെന്ന് അവർ പറഞ്ഞത്. രാമക്ഷേത്ര നിർമ്മാണത്തിൽ നിന്ന് ഞങ്ങളെ ആർക്കും തടയാനാവില്ലെന്നുമുള്ള പ്രജ്ഞയുടെ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ടാമത്തെ നോട്ടീസും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.